ഗൂഗിൾ ഡ്രൈവിൻ്റെ OCR ടെക്നോളജി, അതായത് ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നിഷൻ എന്ന ടെക്നോളജിയെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. എഴുത്ത് ഫയലിനെ സെർച്ചബിൾ ആയ ടെക്സ്റ്റ് ആക്കി മാറ്റുന്ന ഒരു വിദ്യയാണിത്. അതായത് നിങ്ങളുടെ കയ്യിലുള്ള എന്ത് എഴുത്ത് ഫയൽസ്, എന്ത് ഒരു ഇമേജസ്, അതിലുള്ള റൈറ്റിംഗ് എന്ത് തന്നെയായാലും അതിനെ നമുക്ക് സെർച്ചബിൾ ആയിട്ടുള്ള ടെക്സ്റ്റ് ഫയൽ ആക്കിയിട്ട് വേർഡിലേക്ക് മാറ്റും. ഇപ്പോഴത്തെ ഈ ടൈമിൽ ഇത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കുമെന്ന് തോന്നുന്നു. കാരണം ഒരുപാട് ടീച്ചേഴ്സിനായാലും സ്റ്റുഡൻസിനായാലും നമുക്കിപ്പോൾ ടൈപ്പ് ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും ടൈപ്പ് ചെയ്ത് ഫോണിലായാലും അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലായാലും ടൈപ്പ് ചെയ്ത് എഡിറ്റ് ചെയ്തിട്ടൊക്കെ ആക്കി എടുക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും. ഇപ്പോൾ ടെക്സ്റ്റ് ബുക്ക്സ്, നോട്ട് ബുക്ക്സ് ഒക്കെ നമ്മൾ എഴുതിയിട്ടുണ്ട്, അതിലെന്തെങ്കിലും എഡിറ്റിംഗ് വരുത്തണം, അല്ലെങ്കിൽ ഇത് ഈ നോട്ട്സിൽ നമുക്ക് എഴുതുന്നതായിരിക്കും കുറച്ചുകൂടി ഈസി ആയിട്ട് ടൈപ്പിങ്ങിനെക്കാളും. അപ്പം അങ്ങനെ എന്നുള്ള ടൈമിൽ നമുക്ക് ഈ നോട്ട്സിൽ നമ്മൾ എന്തെങ്കിലും എഴുതി വെച്ചിരിക്കുന്നതുണ്ടെങ്കിൽ ടീച്ചേഴ്സിനായാലും സ്റ്റുഡൻസിനായാലും അത് സ്കാൻ ചെയ്ത് നമ്മുടെ ഫയലാക്കിയിട്ട് അത് എഡിറ്റ് ചെയ്ത് നിങ്ങൾക്കത് ടീച്ചേഴ്സിന് സെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ അങ്ങോട്ട് അവിടുന്ന് അവർ ടീച്ചേഴ്സിന് സ്റ്റുഡൻസിന് സെൻഡ് ചെയ്യാം, അതിൽ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ വരുത്താം. ഇത് ഗൂഗിൾ ഡ്രൈവിൻ്റെ ഒരു OCR ടെക്നോളജി യൂസ് ചെയ്തിട്ടുള്ള ഫെസിലിറ്റിയാണ്. ഇതിന് വേണ്ടിയിട്ട് drive.google.com എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ഈ ഒരു ഇൻ്റർഫേസ് വരും. ഇതിൽ വെച്ച് പ്ലസ് ന്യൂവിൽ പോയി നിങ്ങൾക്ക് നിങ്ങളാവശ്യമുള്ള ഫയൽ നിങ്ങൾ ആദ്യം അപ്ലോഡ് ചെയ്ത് വെക്കുക. ഞാനിതിൽ കാണിച്ചിട്ടുണ്ട്, അതുപോലെ ഫോളോ ചെയ്യുക. അതിനുശേഷം ആ ഫയൽ നിങ്ങൾക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ വിത്ത് ഗൂഗിൾ ഡോക്സ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പം ഇതുപോലെ നിങ്ങൾക്ക് കാണാം, മുകളിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇമേജും അതിൻ്റെ താഴെയായിട്ട് അതിൽ എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിൽ വേർഡ് ഫയൽസിലായിട്ട് നിങ്ങൾക്കതിൻ്റെ ഫോർമാറ്റും കിട്ടുന്നതാണ്. നിങ്ങൾക്കത് കോപ്പി ചെയ്ത് എവിടെ വേണമെങ്കിലും പേസ്റ്റ് ചെയ്ത് നിങ്ങൾക്കത് എഡിറ്റ് ചെയ്യാനും മറ്റും കഴിയുന്നതാണ്. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് കമ്പ്യൂട്ടറിലല്ലാതെ മൊബൈലിലും യൂസ് ചെയ്യാൻ കഴിയും. മൊബൈൽ ഓപ്പൺ ചെയ്ത് അതുപോലെ ഗൂഗിളിൽ പോയി drive.google.com എന്ന സെർച്ച് ബാറിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്താലും സെയിം തന്നെ കമ്പ്യൂട്ടറിൽ ചെയ്യുന്ന അതേപോലെ തന്നെ ചെയ്യാം മൊബൈലും.